ഒരു കണ്ണിന് ഒരു കണ്ണെടുത്താൽ ലോകം അന്ധമാവും. പക്ഷേ സമാധാനം കൊണ്ടുവരാൻ ആരാണ് ഇപ്പൊ സംസാരിക്കുന്നത്? ഭീകരവാദികളുടെ പ്രവർത്തനം നമ്മളിന്ന് കേട്ടു, രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. മൃഗീയമായ പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. അത് മനുഷ്യന്മാർക്ക് കഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമാണ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞപോലെ ഈ 19 ദിവസത്തിൽ കണ്ട മനുഷ്യ നഷ്ടങ്ങൾ, 15 വർഷക്കാലം പാലസ്തീനിയൻസും ഇസ്രായേലീസും ഭരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഈ 15 വർഷത്തെ കൂട്ടി വെച്ചാൽ കൂടി ഉത്തരവുണ്ടായിട്ടില്ല. യു എൻ ഓഫീസ് ഫോർ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് പറയുന്നു, ഈ 15 വർഷക്കാലം സെപ്റ്റംബർ അവസാനം വരെ 6407 പാലസ്തീനിയനെ മരണപ്പെടാൻ ഉള്ള അവസരമുണ്ടായിട്ടുണ്ട്. ഈ പോരാട്ടത്തിൽ നിങ്ങൾക്കറിയാം, ഒരു ശ്വാസം മുട്ടുന്ന ഒരു അധിനിവേശ പ്രദേശമാണ് പാലസ്തീനിയൻ ടെറിട്ടറീസ്, ലിവിങ് അണ്ടർ എ സഫോക്കേറ്റിംഗ് ഓക്യുപ്പേഷൻ. എന്നിട്ട് ഈ കാലത്തിൽ 6400 പേര് മരിച്ചിട്ടുണ്ട്. ആ സമയത്ത് 300 ഇസ്രേലിയും മരിച്ചിട്ടുണ്ട്. ഈ ഒരേ സമയത്തിൽ 2008 മുതൽ സെപ്റ്റംബർ ഈ വർഷം വരെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ കണ്ടിരിക്കുന്നത്? 19 ദിവസത്തിൽ ഈ 15 വർഷത്തിൻ്റെ 6300 ഇപ്പോൾ എല്ലാം കൂടി അതിൻ്റെ എണ്ണം അതിനെയും കാട്ടി കൂടി പോയിട്ടുണ്ട്. നിങ്ങളെല്ലാവർക്കും അറിയണം, ഇപ്പോൾ നടക്കുന്നത് ഒരു അനുപാതമായ മറുപടിയാണ്. ഇറ്റ്സ് എ ഡിസ്പ്രൊപ്പോർഷനറ്റ് റെസ്പോൺസ് വി ആർ സീയിങ്. ഞാൻ 3 സംഖ്യകൾ നിങ്ങളോട് പറഞ്ഞു തരാം. ഇസ്രായേലിന് 1400 വ്യക്തികൾ മരിച്ചു, ഗാസയിൽ 6000 മരിച്ചു കഴിഞ്ഞു. ഈ ഒരേ 19 ദിവസത്തിൽ വെസ്റ്റ് ബാങ്കിലും, അവിടെ അവരൊന്നും ഒരു ഭീകരവാദികളുടെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നില്ലേ വെസ്റ്റ് ബാങ്കിൽ, അതും ഒരു ഓക്യുപ്പൈഡ് ടെറിട്ടറി ആയിട്ട് അറിയപ്പെടുന്നു. അവിടെ 101 പാലസ്തീനിയൻസ് മരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ വാർത്തയിൽ 102 ആകെ ഒരു ഇസ്രായേലിയെ മരണപ്പെട്ടിട്ടുള്ളൂ. വടക്കൻ ഇസ്രായേലിലെ ലെബനൻ ആണ് അയൽവാസി. ലെബനൻ രാജ്യത്തിൽ ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. അവിടെയും ഇപ്പോൾ ഒരുമാതിരി പോരാട്ടം തുടങ്ങാൻ ആരംഭിച്ചു. 52 വ്യക്തികൾ ആ ഭാഗത്ത് മരിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ 4 വ്യക്തികൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ നടത്തുന്നു ഒരു ഓപ്പറേഷൻ്റെ പേര് സോഡ് വായൻ, ഇരുമ്പിൻ്റെ വാളാണ് ഈ ഓപ്പറേഷൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എത്ര കുഞ്ഞുങ്ങളുടെ രക്തത്തിലാണ് ആ വാള് മുക്കേണ്ടത് ഈ യുദ്ധം നിർത്താൻ തീരുമാനിക്കുന്ന മുമ്പ്? ഇതിനെക്കുറിച്ചും നമുക്കൊരു മറുപടിയില്ല. ഇത് മുസ്ലിം ലീഗാണ് ഈ റാലിയെ വിളിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും മുസ്ലിം ലീഗിനെ ഇഷ്ടപ്പെടുന്നു, അറിയപ്പെടുന്നു. അവരുടെ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ പാർട്ടിയായിട്ടാണ് ഞാൻ മുസ്ലിം ലീഗിനെ എപ്പോഴും കണ്ടിരിക്കുന്നത്. മതേതരത്തിന് വേണ്ടി നിൽക്കുന്ന, ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്ന മുസ്ലിം ലീഗ് ഈ റാലിയെ സംഘടിപ്പിച്ച കാരണം ആരും വിചാരിക്കരുത് ഇത് വെറും ഒരു മുസ്ലിം വിഷയമാണെന്ന്. ഇത് മനുഷ്യാവകാശത്തിൻ്റെ വിഷയമാണ്. ഇതിൽ എല്ലാ മനുഷ്യന്മാരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആവശ്യമുണ്ട്. ബോംബ് വീഴുന്നത് ആരുടെയും മതം ചോദിച്ചിട്ടല്ല വീഴുന്നത്. പാലസ്തീൻ പോപ്പുലേഷൻ്റെ 1-2% ക്രിസ്ത്യൻസുമുണ്ട്, അവരും ഈ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. വോർ നോസ് റിലിജൻ